കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഏര്യംപുഴയ്ക്ക് കുറുകെ ആലക്കാട് പൂരക്കടവ് വിയർക്കം ട്രാക്ടർവേയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായി ഫെബ്രുവരി പത്തൊമ്പതിന് രാവിലെ പത്ത് മണിക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റൻ നിർവഹിക്കും ജലക്ഷാമം രൂക്ഷമായ ഈ കാലഘട്ടത്തിൽ പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന ജലം അണകെട്ടി തടഞ്ഞു നിർത്തി നാട്ടിലെ ജനങ്ങളുടെ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയുക്തമാക്കി തീർക്കുക എന്നതാണ് വിയർക്കം ട്രാക്ടർവേ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതോടൊപ്പം ഈ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും പുഴയുടെ ഇരുകരകളിലും വന്നു നിൽക്കുന്ന റോഡുകൾ തമ്മിൽ പാല മുഖേന ബന്ധിപ്പിക്കുന്നതുവഴി ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അതുവഴി ഈ പ്രദേശത്തിന്റെ സർവതോന്മുഖമായ വികസനവുമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത് കേരള ജലവിഭവ വകുപ്പ് നബാർഡിന്റെ കൂടി ക്ലാസ് വൺ വിഭാഗത്തിൽപ്പെടുത്തി ചെറുകിട ജലസേചന വിഭാഗം മുഖേനയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് ഇതിനായി സംസ്ഥാന സർക്കാർ കോടി രൂപയാണ് അനുവദിച്ചത് ഫെബ്രുവരി മുൻ ജലവിഭവ വകുപ്പ് മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടിയാണ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ പദ്ധതിയിൽ ഇരുപത്തിയാറ് മീറ്റർ വീതിയുള്ള പുഴയ്ക്കു കുറുകെ പന്ത്രണ്ട് മീറ്റർ നീളമുള്ള രണ്ട് മെക്കാനിക്കൽ ഷട്ടർ സംവിധാനത്തോടുകൂടിയ മൂന്ന് ദശാംശം രണ്ട് അഞ്ച് മീറ്റർ വീതിയില് ക്യാരേജുവേയുള്ള വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ പാലവും നിർമ്മിച്ചിട്ടുണ്ട് റെഗുലേറ്ററിന്റെ സംഭരണശേഷി രണ്ട് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററാണ് റെഗുലേറ്ററിനോടനുബന്ധിച്ച് ഇരുകരകളിലുമായി അറുപത് മീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡും പൂര്ത്തീകരിച്ചിട്ടുണ്ട് ഈ പ്രവൃത്തി പൂർത്തിയാകുന്നതോടുകൂടി ആലക്കാട് ഒതേര തേനംകുന്ന പ്രദേശങ്ങളിലെ ആറ് ഏഴ് ഹെക്ടർ സ്ഥലത്ത് ജലസേചന സൗകര്യം ലഭ്യമാക്കുകയും ആലക്കാട് നിന്നും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കുള്ള ദൂരം ഗണ്യമായി കുറയുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ഒരു പരിധിവരെ വരൾച്ചയെ നേരിടുന്നതിനും പദ്ധതി കൊണ്ട് സാധിക്കും ഫെബ്രുവരി പത്തൊൻപതിന് രാവിലെ പത്ത് മണിക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിക്കും